ദുരൂഹതകൾ മാറാതെ പത്തനംതിട്ട പരുത്തിപ്പാറയിലെ നൌഷാദ് തിരോധാന കേസ്. മർദ്ദനമേറ്റതിനെ തുടർന്നാണ് നാടുവിട്ടത് എന്ന നൌഷാദിന്റെ വാദം പച്ചക്കള്ളമെന്ന് നാട്ടുകാർ. നൌഷാദ് കുട്ടികളെ മർദ്ദിച്ചപ്പോഴാണ് അയൽവാസികൾ ഇടപെട്ടത്. സംഭവശേഷം നൌഷാദ് ബോധരഹിതനായിരുന്നില്ല എന്നും നാട്ടുകാർ പറയുന്നു. അവൻ ഒരിക്കലും വിശ്വസിക്കത്തില്ല, കാരണം നാട്ടുകാർ അവനെ മർദ്ദിച്ചു ബോധം കിട്ടു എന്നൊന്നും പറഞ്ഞ് നമ്മളത് വിശ്വസിക്കാൻ പറ്റുന്ന കാര്യമല്ല. കാര്യം അങ്ങനെ ബോധം കിട്ടവൻ എൻ്റെ വീട്ടിൽ രാത്രി വരില്ലല്ലോ, എന്നെ കാണാൻ അവൻ രാത്രി വരില്ലല്ലോ, എന്നോടൊന്നും സംസാരിക്കില്ലല്ലോ. അപ്പോൾ ആ കാര്യത്തിൽ അത് അവൻ പറഞ്ഞത് തെറ്റായ കാരണമാണ്. അവന് രാത്രി ആരും അവനെ മർദ്ദിച്ച് ബോധാവസ്ഥയിലൊന്നും ഇവിടെ ആരും കിടന്നിട്ടൊന്നുമില്ല. അതേപോലെ തന്നെ അവന് രാത്രി 12 മണിക്ക് 12:30 എന്നെ വന്ന് കാണുകയും എന്നോട് സംസാരിച്ചിട്ട് കയറിപ്പോവുകയും ചെയ്ത ആളാണ്. ഇങ്ങനെ എടുത്ത് എറിഞ്ഞെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവിടെ പിടിച്ചെള്ളും പിള്ള ഉണ്ടായത്. അതായത് സ്വാഭാവികമായിട്ടും കൊടുത്ത് ഒരു അടി കൊടുത്ത് കാണും, അത് സ്വാഭാവികമാണ് നാട്ടുകാരെ എഴുതി വെച്ച്. അല്ലാതെ ഇവിടെ അങ്ങനെ ഒരു വിഷയങ്ങളോ കാര്യങ്ങളോ ഇല്ല. 1.5 വർഷം മുൻപ് കാണാതായ നൌഷാദിനെ കൊന്നു കുഴിച്ചു മൂടിയതാണെന്ന ഭാര്യ അഫ്സാനയുടെ മൊഴി വിശ്വസിച്ച് ഇവർ താമസിച്ചിരുന്ന വീടിനകം വരെ പോലീസ് കുഴിച്ചു നോക്കിയിരുന്നു. തൊമ്മൻകുത്തിലെ പലചരക്ക് വ്യാപാരി രാജേഷാണ് നൌഷാദ് ജീവനോടെ ഉണ്ടെന്ന് പോലീസിനെ അറിയിച്ചത്. അപ്പോൾ അയാൾ ഫോട്ടോ എന്നെ തോന്നുന്നില്ല. ഫോട്ടോ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് അയാൾ കണ്ടിട്ടുണ്ടല്ലോ എന്നൊരു തോന്നലുണ്ടായി. അപ്പോൾ ഒരു പേപ്പർ കണ്ടു, അത് ഇപ്പം അടുത്ത പ്രവണ എടുത്ത് വായിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് സംശയം പോകുന്നു. അപ്പോൾ എൻ്റെ അടുത്തൊരു സുഹൃത്ത് നമ്മുടെ ബന്ധുക്കളെ കൂടി ഒരു പോലീസുകാരൻ്റെ അടുത്ത് ഞാൻ വിവരം വിളിച്ചു പറഞ്ഞു. അയാളെ പോലീസ് എന്തായാലും ഇപ്പോൾ ഇതിൽ മറ്റൊരു തരത്തിലേക്ക് കൊണ്ടുപോകാൻ പോലീസ് ആഗ്രഹിക്കുന്നില്ല. കാരണം അവർക്കും ഏറ്റവും കൂടുതൽ ഒരു നാണക്കേടാണ് അഫ്സാന പറഞ്ഞ മൊഴി വിശ്വസിച്ച ആ വീട്. ആ വീട്ടിൽ നമ്മൾ ആ സമയത്ത് ഉണ്ടായിരുന്നതാണ് വേണു. വീടിനകം തന്നെ ആ നിലം വരെ കുഴിച്ച് തോണ്ടുന്ന ഒരവസ്ഥയിലേക്ക് പോയി. ആ വീട്ടുകാർ അല്പസമയം മുൻപ് നമ്മോട് സംസാരിച്ചിരുന്നു. ആ വീട്ടുടമസ്ഥൻ അദ്ദേഹത്തിന് എഴുന്നേൽക്കാൻ പോലും വയ്യാത്ത ഒരവസ്ഥയിലാണ് ഉള്ളത്. സ്വാഭാവികമായ വീട് ഒന്ന് നന്നാക്കി തരാൻ ആരെങ്കിലും ഇടപെടണമെന്നാണ് ഇപ്പോൾ പറയുന്നത്. അത് വാടകയ്ക്ക് കൊടുത്താണ് ജീവിക്കുന്നത്. കുറച്ച് അതിഥി തൊഴിലാളികളാണ് അവിടെ വാടകയ്ക്ക് താമസിക്കുന്നത്. അവർക്ക് പോലും അവിടെ കിടക്കാൻ പറ്റാത്തൊരവസ്ഥ. വീടിനകം പൂർണ്ണമായി കുഴിച്ച് നശിപ്പിച്ചു. വീടിന് പുറത്ത് സെപ്റ്റിക് ടാങ്ക് അടക്കം തുറക്കുന്ന ഒരു സാഹചര്യമുണ്ടായ വലിയ ദുർഗന്ധം. അതുപോലും അടച്ചു വയ്ക്കാതെയാണ് സ്ലാബ് നീക്കിയ സ്ലാബ് പോലും അടച്ചു വയ്ക്കാതെയാണ് പോലീസുകാർ പോയതെന്നൊരു ആക്ഷേപമാണ് അവർ ഉയർത്തുന്നത്. എന്തായാലും ഇങ്ങനെയൊക്കെയാണെങ്കിൽ തന്നെ ഇന്ന് പത്തനംതിട്ട ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഈ കേസ് വരികയാണ്. ഇപ്പോൾ ഇതുവരെയുള്ള അന്വേഷണ റിപ്പോർട്ട് അല്പസമയത്തിനകം തന്നെ അവിടുത്തെ അന്വേഷണ ഉദ്യോഗസ്ഥൻ DYSP അല്പസമയത്തിനകം തന്നെ രാജപ്പൻ റാവുത്തർ, അതാണ് അദ്ദേഹത്തിൻ്റെ പേര്, അല്പസമയത്തിനകം തന്നെ ഈ കോടതിയിൽ സമർപ്പിക്കും. ഇന്ന് ജാമ്യാപേക്ഷ, അഫ്സാനയുടെ ജാമ്യാപേക്ഷയും പരിഗണിക്കുന്നുണ്ട്. ഈ ജാമ്യാപേക്ഷയെ എതിർക്കേണ്ടതില്ല എന്നാണ് ഇപ്പോൾ അന്വേഷണ സംഘം പറയുന്നത്. പക്ഷേ ഇതിനുശേഷം ചില ചോദ്യങ്ങൾ അഫ്സാനയോടുണ്ട്. അത് കബളിപ്പിക്കൽ കേസുമായി മുന്നോട്ട് പോകാനും തീരുമാനിച്ചിട്ടുണ്ട്. പക്ഷേ ജാമ്യാപേക്ഷയെ എതിർക്കില്ല. എന്തിനാണ് ഇത്തരം കള്ളങ്ങൾ പറഞ്ഞത് എന്നതിനെക്കുറിച്ച് ഒരു വ്യക്തത വരേണ്ടതുണ്ട്. അതെന്തായാലും പോലീസ് ചോദിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. പക്ഷേ നൌഷാദിനെതിരെ ഈ നാട്ടുകാർ പൂർണ്ണമായി രംഗത്ത് വരികയാണ്. അതിൽ അവർ ഏറ്റവും എടുത്തു പറയുന്നത് ഈ നൌഷാദിന് ഇങ്ങനെ അവിടെ ആരും മർദ്ദിച്ചിട്ടില്ല. ഈ കുട്ടിയെ, ഇളയ കുഞ്ഞിനെ എടുത്ത് ആക്രമിക്കുന്നത് കണ്ട്, എടുത്തെറിയുന്നത് കണ്ട് നാട്ടുകാർ ചോദിക്കാൻ ചെന്നാണ്, അവിടെ നിലവിളി കേട്ട് നാട്ടുകാർ ചോദിക്കാൻ ചെന്നാണ്. അപ്പോഴാണ് നൌഷാദ് നാട്ടുകാർക്ക് നേരെ തിരിഞ്ഞത്. നാട്ടുകാരെ വേണമെങ്കിൽ കുഞ്ഞിനെ കൊന്നുകളയുമെന്ന് വരെ പറഞ്ഞു എന്നാണ് പറയുന്നത്. അതിനുശേഷവും രാത്രി 12 മണിക്കും 10:30 സംഭവം നടന്നു എന്നാണ് പറയുന്നത്. 12 മണിക്ക് നൌഷാദിനെ കണ്ടവരുണ്ട്. നൌഷാദ് പറയുന്നത് പച്ചക്കള്ളമാണെന്നാണ് നാട്ടുകാർ പറയുന്നത്. ശരി, നൌഷാദിനെ നാട്ടുകാർ മർദ്ദിച്ചു എന്ന നൌഷാദിൻ്റെ ആരോപണം തള്ളുകയാണ് നാട്ടുകാർ. കുട്ടികളെ നൌഷാദ് മർദ്ദിക്കുന്നത് തടയുകയാണ് ചെയ്തത് നാട്ടുകാരെന്നാണ് അവരുടെ പ്രതികരണം. ഈ വിഷയത്തിലെ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് ഇന്ന് പോലീസ് കോടതിയിൽ നൽകും. ഒപ്പം അഫ്സാനയുടെ ജാമ്യാപേക്ഷയെ കോടതിയിൽ പോലീസ് എതിർക്കില്ല. വിശദാംശങ്ങളാണ് ശ്രീജി ശ്രീകുമാരൻ പത്തനംതിട്ടയിൽ നിന്നും നൽകിയത്.